guys, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ വാട്ട്സ് ഇൻ മൈ ബാഗ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറയുക, സാധാരണ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് അമ്മമാരുടെ ബാഗിനകത്ത് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ചാണ് ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്യുന്നത്. എവിടെയെങ്കിലും പോകാൻ നേരത്ത് ബാഗിനകത്ത് അത്തരം ഐറ്റംസ് ആയിരിക്കും കാണാം. പിന്നെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഈ ഐറ്റംസ് ഒക്കെ മാറും കേട്ടോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഐറ്റംസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ഉള്ളൊരു യൂസ് അനുസരിച്ചാണ് ഞാൻ ബാഗിലെ ഐറ്റംസ് വെക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എന്താന്ന് വെച്ചാൽ കാണാം. ദിവസം പ്രോഗ്രാമിന് പോകുമ്പോൾ ഞാൻ വാട്ട്സ് ഇൻ മൈ ബാഗ് കാണിക്കാം. അപ്പൊ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് എന്റെ ബാഗിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ ബാഗ്. എന്നെക്കാൾ വലിയൊരു ബാഗാണത്. ഇപ്പം എനിക്ക് ഇത്രയും വേണം കേട്ടോ, കാരണം എനിക്ക് എവിടെയെങ്കിലും പോയാലും ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കൊരു തൃപ്തിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ എവിടെയും പോവാറ്. ഇപ്പം അമ്മയുടെ അടുത്താണ് പോകുന്നത്, അപ്പം അവിടെ പോയാലും എനിക്ക് ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ, ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് എപ്പോഴും ഇത്രയും സാധനങ്ങൾ തന്നെയാണ് ഉണ്ടാകുക. പിന്നെ ഞാൻ മെറ്റേണിറ്റി ബാഗാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ആവശ്യം അതാണ്, കാരണം കുറേ സാധനങ്ങൾ കൊണ്ടുപോകും എവിടെ പോയാലും. അപ്പം അതിന് ഇത്രയും വലിയൊരു ബാഗ് വേണം. കുഴപ്പമില്ല, ഞാൻ ഇതും തൂക്കി നടക്കും. കുറച്ച് വെയിറ്റ് ആണ്, എന്നാലും കുഴപ്പമില്ല. ഇത്ര സാധനങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ബാഗാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് കാണാം കേട്ടോ. മക്കളെ കൊണ്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ എന്തായാലും ആവശ്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ എവിടെ പോയാലും ഇതൊക്കെ കൊണ്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു വീണ്ടും ഞാൻ റിപ്പീറ്റ് അടിച്ചത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നരുത്. അപ്പൊ ഞാൻ ബാഗ് തുറക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഒരു ടവലാണ് കേട്ടോ. ഇത് കുഞ്ഞു വാവയുടെ ടവലാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് കുഞ്ഞാവയുടെ സാധനങ്ങൾ തന്നെയാണ്. ഒരു ഫീഡിങ് ബോട്ടിലാണ്. പിന്നെ വരുന്നത് അവിടെ പോയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മൾ അവിടെ പോയിട്ടായിരിക്കും പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ പോവാം. അപ്പൊ ഇട്ടുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു ഡ്രസ്സും കൂടെ ഞാൻ എടുത്തേക്കും കേട്ടോ. അപ്പൊ ഇത് യാച്ചുമോന്റെ പാന്റും ഒരു ടീഷർട്ടും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ യാനുമോന് കുഞ്ഞാവയ്ക്ക് ഇടാനുള്ള ഡ്രസ്സും ഇത് എടുത്തിട്ടുണ്ടാവും. ഇത് എപ്പോഴും എന്റെ ബാഗിനകത്ത് കാണും കേട്ടോ. അവർക്കുള്ള ഓരോ ജോഡി ഡ്രസ്സെങ്കിലും എക്സ്ട്രാ കാണും. ഇത് നമ്മൾ എന്താണ്, കുഞ്ഞാവയുടെ ഡ്രസ്സിലൊന്നും അഴുക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്ത്, നമ്മൾ ഫീഡൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലാതെ കുറുക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ വെച്ചു കൊടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതും എപ്പോഴും ബാഗിനകത്ത് കാണും. പിന്നെ ഇതെന്തത്, ഇത് ഞാൻ അറിയാതെ ആച്ചുമോൻ എടുത്തിട്ടതാണെന്ന് തോന്നുന്നത്. ബോക്സ്, പെൻസിൽ ബോക്സ് ആണ്. അവനെപ്പോഴും അവിടെ പോകുമ്പോൾ ഇതുപോലൊക്കെ എന്തെങ്കിലും എടുത്തിടും കേട്ടോ. പിന്നെ ഇത് കുഞ്ഞുവാവയ്ക്കുള്ള ഡ്രോപ്സ്, വൈറ്റമിൻ്റെ ഡ്രോപ്സ് ആണ്, അത് കാണും. പിന്നെ ഇത് കോൾഡിനുള്ള ഒരു മരുന്നാണ്, സലൈൻ എന്ന് പറഞ്ഞിട്ട്, അതും എപ്പോഴും കാണും കേട്ടോ. ഇത് വന്നിട്ട് കുറുക്ക്, കുഞ്ഞുവാവയ്ക്ക് കൊടുക്കുന്ന കുറുക്ക്, അതും ഈ ബാഗിനകത്ത് എപ്പോഴും എവിടെ പോയാലും ഇതൊക്കെ ഞാൻ കൊണ്ടുപോകും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് പനം കൽക്കണ്ടിന്റെ ബോട്ടിലാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. കുറുക്കുണ്ടാക്കി സെർലാക്ക്, കുറുക്ക്, ഇങ്ങനെ പല സാധനങ്ങളും ഇങ്ങനെ പല സെക്ഷനിലായിട്ട് വെച്ച് നമുക്ക് പോകുന്നിടത്ത് കൊണ്ടുപോകാൻ പറ്റിയ സാധനമാണ് ഇത്. പിന്നെ ഇത് മരുന്ന് കൊടുക്കുന്ന ഒരു ഫില്ലറാണ്. ഇത്ര സാധനങ്ങളാണുള്ളത്. ഇനി ഈ ഒരു അരക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, ഉണ്ട്. ടിഷ്യു എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫൗണ്ടേഷനും എൻ്റെ ലിപ്സ്റ്റിക്കും ഇത് ഞാൻ എടുക്കും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും ഇല്ലാതെ പറ്റില്ല. ഇത് രണ്ടും എപ്പോഴും ഞാൻ എടുക്കും കേട്ടോ. ഇതെൻ്റെ ബാഗിനകത്ത് സ്ഥിരം ഉണ്ടാവാറുള്ള സാധനങ്ങളാണ്. പിന്നെ ഈ അറയ്ക്കകത്ത് വല്ലതും ഉണ്ടോ നോക്കാം. ഉണ്ട്, എൻ്റെ രണ്ട് കമ്മലുണ്ട്. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ഞാൻ കൊണ്ട് നടക്കുന്ന ബാഗിലുള്ള സാധനങ്ങൾ. ഇത് ബാഗിനകത്ത് സ്ഥിരം ഉണ്ടാവാറുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇത്ര എനിക്ക് വേണം, കാരണം അവിടെ ചെന്നാലും കുറുക്ക് കൊടുക്കും, ഞാൻ ഡെയിലി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അത് എന്റെ കയ്യിൽ തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ കൊണ്ടുപോകും. പനം കൽക്കണ്ട് എനിക്ക് ബസ്റ്റായിട്ട് ഞാൻ അതിൽ ആഡ് ചെയ്യും, അതുകൊണ്ട് അതും ഞാൻ കൊണ്ടു നടക്കും. പിന്നെ എന്റെ മൊബൈൽ ഫോൺ ഉണ്ടാവാറുണ്ട് ബാഗിനകത്ത്. ഇപ്പൊ ഞാൻ മൊബൈൽ വെച്ചാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും സാധനങ്ങളുമായിട്ടാണ് ഇപ്പോഴത്തെ എന്റെ ഒരു നടപ്പ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പോകുന്ന പോകുന്ന സ്ഥലങ്ങൾ അനുസരിച്ച് ബാഗിൽ ഐറ്റംസ് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് നൗ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ടാറ്റാ, ലവ് യു ഓൾ.